2 ദിവസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 22ാം തീയതി വാർണർ ബ്രോസ് പിക്ചേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അതെ, നമുക്ക് സുപരിചിതമായ ദ കോൺജറിംഗ് സാഗയുടെ പുതിയ മൂവിയായ ദ കോൺജറിംഗ് 3 ദ ഡെവിൾ മേഡ് മീ ഡു ഇറ്റ് എന്ന മൂവിയുടെ ട്രെയിലറാണ് റിലീസായത്. നമുക്കറിയാം, ദ കോൺജറിംഗ് സാഗയുടെ ഏത് മൂവീസ് എടുത്താലും ട്രൂ സ്റ്റോറിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയായിരിക്കും അതിലുള്ളത്. ഇപ്പോൾ പറയുവാണെങ്കിൽ ദ കോൺജറിംഗ് യൂണിവേഴ്സിലെ ആനബൽ സീരീസിലുള്ള 3 മൂവീസും ആനബൽ, ആനബൽ ക്രിയേഷൻ, ആനബൽ കംസോം, ഈ 3 മൂവീസും ദി ആനബൽ ഡോൾ എന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സോ അതേപോലത്തെ ഒരു റിയൽ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയായിരിക്കും വരാൻ പോകുന്ന ദ കോൺജറിംഗ് 3 ദ ഡെവിൾ മേഡ് മീ ഡു ഇറ്റ് എന്ന മൂവിയിലുള്ളത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ മൂവിയുടെ ക്രിയേറ്റേഴ്സ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദ ഡിമോണിക് കേസ് ദാറ്റ് ഷോക്ക്ഡ് അമേരിക്ക എന്നാണ്. അതായത് ദ ഹോൾ സ്റ്റേറ്റ്സിനെ വിറപ്പിച്ച ഒരു ഇൻസിഡൻറ്റ് തന്നെയായിരിക്കും ഈ മൂവിയിലുള്ള സ്റ്റോറി എന്നാണ്. കൂടാതെ അന്നത്തെ കാലത്ത് ഈ ഇൻസിഡൻറ്റിനെ ഒരു ബുക്കായി കഥാകാരൻ ജെറാൾഡ് ബ്രിട്ടിൽ പബ്ലിഷ് ചെയ്തിരുന്നു. ആ ബുക്കിൻ്റെ പേര് ദ ഡെവിൾ ഇൻ കണക്റ്റിക്കട്ട് എന്നാണ്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ and welcome back to my channel. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദ കോൺജറിംഗ് 3 ദ ഡെവിൾ മേഡ് മീ ഡു ഇറ്റ് എന്ന മൂവിയിലുള്ള ട്രൂ സ്റ്റോറി എന്താണ്, ആ ട്രൂ സ്റ്റോറി എങ്ങനെയാണ് നടന്നത്, അതിനകത്ത് ഉള്ളത് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. സോ കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, സോ വീഡിയോ തുടങ്ങുന്നതിന് മുൻപേ ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു ബുക്കിനെ പറ്റി മെൻഷൻ ചെയ്തില്ലേ, ദ ഡെവിൾ ഇൻ കണക്റ്റിക്കട്ട്. ആ ബുക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ആ ഫയൽ ആർക്കീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നിങ്ങൾക്കത് തുറക്കണമെങ്കിൽ ഒരു പാസ്വേഡ് വേണം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനിരുന്ന് കാണുക. ബിക്കോസ് ആ പാസ്വേഡ് ഞാൻ വീഡിയോൻ്റെ 2 ഭാഗത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ആ PDF ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനിരുന്ന് കാണുക. ഓക്കെ, സോ നേരെ വീഡിയോയിലോട്ട് പോകാം. ട്രെയിലറിലുള്ള പോലെ വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണ് അമേരിക്കയിലുള്ള കണക്റ്റിക്കട്ടിലെ ബ്രൂക്ക് ഫീൽഡിൽ 1981 നടന്നത്. അതായത് ബ്രൂക്ക് ഫീൽഡിൽ ആൺ ഷെയ്ൻ ജോൺസൺ തന്റെ ലാൻഡ്ലോർഡായ അലൻ ബോണോനെ പിന്നീട് ഒരു റീകളക്ഷനും ഇല്ലാണ്ട് കൊല ചെയ്തു എന്നുള്ളതാണ് ഈ കേസിന്റെ തുടക്കം. പക്ഷേ കോടതി ജോൺസനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ഗ്ലാച്ചൽ ഫാമിലിയിലെ അവരുടെ മകനായ ഡേവിഡിന്റെ ശരീരത്തിൽ നിന്നും ഒരു പൈശാചിക ശക്തിയെ പുറത്തെടുക്കാൻ സഹായിച്ചപ്പോൾ അയാളുടെ ദേഹത്ത് കുടികയറി എന്നുള്ള കാരണമാണ്. ഡിസ്കവറി ചാനലിൽ എ ഹോണ്ടിങ്ങിലുള്ള വേർ ഡീമൻസ് ഡ്വെൽ എന്ന എപ്പിസോഡ് പ്രകാരമാണെങ്കിൽ ഗ്ലാച്ചൽ ഫാമിലി അവരുടെ വാടക സ്ഥലം ക്ലെയിം ചെയ്യാൻ പോയപ്പോൾ അവരുടെ 11 വയസ്സുള്ള മകനായ ഡേവിഡിന്റെ ശരീരത്ത് ഒരു പൈശാചിക ശക്തി കുടികേറി എന്നുള്ളതാണ്. ഒരു പൈശാചിക ജീവിയുടെ രൂപത്തിൽ വരികയും ലാറ്റിൻ ഭാഷയിൽ പേടിപ്പിക്കുന്ന വാക്കുകൾ പറയുകയും ചെയ്യുന്ന ഒരു വൃദ്ധനെ ഡേവിഡ് തൻ്റെ കാഴ്ചകളിൽ പല തവണയായി കണ്ടു എന്ന് പറയുന്നു. പിന്നീട് ഡേവിഡ് വിചിത്രമായ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങി. അതായത് മുരളുകയും പാമ്പ് ചീറ്റുന്നത് പോലെ ചീറ്റുകയും പല പല വോയിസസിലായി സംസാരിക്കുകയും ബൈബിളിലെയും പാരഡൈസ് ലോസ്റ്റിലെയും വാക്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്നു. രോഗാവസ്ഥയും മർദ്ദവും കൊണ്ടുണ്ടായ പാടുകളും മുറിവുകളും ഡേവിഡ് മറച്ചുവെച്ചു. ഇതെല്ലാം കണ്ടു നിന്ന ഗ്ലാച്ചൽ ഫാമിലി എക്സോസിസം ചെയ്യാൻ വേണ്ടി ഒരു കാത്തലിക് ചർച്ചിനെ കോൺടാക്ട് ചെയ്തു. പക്ഷെ അത് ചെയ്യാനുള്ള ഓതറൈസേഷൻ ആ ചർച്ച് നിരസിച്ചു. ഇങ്ങനൊരു അവസ്ഥയിൽ ാണ് ഗ്ലാച്ചൽ ഫാമിലി വാരൻസിനെ കോൾ ചെയ്യുന്നത്. അങ്ങനെ വാരൻസ് അവിടെ വന്ന് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ഡേവിഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പൈശാചിക ശക്തി മാത്രമല്ല, പലയധികം പൈശാചിക ശക്തികളുണ്ടെന്ന്. അങ്ങനെ അവർ എക്സോസിസം ചെയ്യാമെന്ന് സമ്മതിച്ചു. ഗ്ലാച്ചൽസിന്റെ മകളായ ഡെബിയുടെ ബോയ്ഫ്രണ്ടാണ് ആൺ ഷെയ്ൻ ജോൺസൺ. എക്സോസിസം നടത്തുന്ന സമയത്ത് ഒരു പിശാചിനെ ജോൺസൺ ഡേവിഡിന്റെ ശരീരത്തിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചതിന് ശേഷം ഗ്ലാച്ചൽ ഫാമിലി പറഞ്ഞു ആ പിശാച്ച് ജോൺസനെയാണ് നോട്ടമിട്ടതെന്ന്. ജോൺസന്റെ ദേഹത്ത് ആ പൈശാചിക ശക്തി കൂടി കയറിയതിനു ശേഷം പിന്നീട് ഗ്ലാച്ചൽ ഫാമിലിയുടെ ആ വാടക സ്ഥലത്ത് പോയത് ജോൺസൺ മാത്രമാണ്. ജോൺസന്റെ ലാൻഡ്ലോർഡായ അലൻ ബോണോയുമായുള്ള ഒരു പരിപാടിയിൽ ബോണോനെ പലതവണ കത്തികൊണ്ട് കുത്തിയതിന് കാരണം എന്തോ ജോൺസണിൽ ട്രിഗർ ചെയ്തതുകൊണ്ടാണ്. ജോൺസന്റെ സിസ്റ്റർ വാൻഡ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൊല ചെയ്തതിന് ശേഷം കുറച്ചുനേരം കരടിയെ പോലെ മുരളുകയും പിന്നീട് ജോൺസൺ പെട്ടെന്ന് ഓടി കാട് കയറിപ്പോയി എന്നുള്ളതുമാണ്. അതിനുശേഷം നടന്ന കൊലപാതകവുമായി ജോൺസന് യാതൊരു ഓർമ്മയുമില്ല എന്നാണ് പറയുന്നത്. ജോൺസന്റെ ദേഹത്ത് ആ പൈശാചിക ശക്തി കൂടി കയറി എന്ന് തെളിയിച്ചപ്പോഴാണ് വാരൻസ് ഇതിലോട്ട് ഇടപെടുന്നത്. ഈ കേസ് പിന്നെ വാർത്തകളിൽ ഒരു തരംഗം സൃഷ്ടിച്ചു. ജോൺസന്റെ വക്കീലായ മാർട്ടിൻ മിനേലയ്ക്ക് അമാനുഷികവുമായി യാതൊരു ഇൻട്രസ്റ്റുമില്ല. പക്ഷേ ബോണോവിന്റെ ബോഡിയിലുള്ള മുറിവുകൾ കണ്ടാൽ ഒരു മനുഷ്യനായി ചെയ്തതുമല്ല, ജോൺസന്റെ മേൽ ഒരു ശക്തിയുണ്ടെന്ന് വക്കീൽ വിശ്വസിക്കുന്നു. ആൺ ഷെയ്ൻ ജോൺസന്റെ ട്രയലിൽ ജോൺസനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള തെളിവുകൾ കുറവായതിനാൽ നിയമത്തിന്റെ കോടതിയിൽ ഒരിക്കലും ഡിഫൻസിന് നിലനിൽക്കാൻ പറ്റില്ല എന്നാണ് ജഡ്ജി പറയുന്നത്. അതുകൊണ്ട് ജോൺസനെ 10 തൊട്ട് 20 വർഷം വരെ ജയിലിൽ തടവ് തടവശിക്ഷയ്ക്ക് കോടതി സെന്റൻസ് ചെയ്തു. പക്ഷേ ജോൺസൺ അവിടെ 5 വർഷം മാത്രമേ തടവശിക്ഷ അനുഭവിച്ചുള്ളൂ. ഇതിനു പുറമെ ദി ഡിമോണോളജിസ്റ്റ് എഴുതിയ കഥാകാരനായ ജെറാൾഡ് ബ്രിട്ടിൽ ഈ കേസിൽ നിന്നും ഇൻസ്പയറായി ഒരു കഥ എഴുതി. ആ പുസ്തകത്തിന്റെ പേരാണ് ദ ഡെവിൾ ഇൻ കണക്റ്റിക്കട്ട്. ഇനി നമുക്ക് നോക്കാം ഈ കഥ സിനിമയായി വരുവാണെങ്കിൽ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ജൂൺ 4 ദ കോൺജുറിംഗ് 3യുടെ റിലീസ്. അത് കഴിഞ്ഞ് 31 ദിവസത്തിന് ശേഷം HBO മാക്സിലും ഈ മൂവി അവൈലബിൾ ആയിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ ആ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ഞെക്കി അതിന്റെ അപ്പുറത്തെ മണിച്ചിനും കൂടെ ഞെക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരെയായിരിക്കും. ബൈ.